നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഡെൻ്റൽ പെയിൻ്റെ എപ്പിസോഡ്സിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ വായ്പുണ്ണിനെ സംബന്ധിച്ചാണ്. ഓറൽ അൾസേഴ്സ് നമ്മളിൽ പലർക്കും വരുന്ന ഒരു പ്രശ്നമാണത്. ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരിക, ചില സമയത്ത് ചുണ്ടിൻ്റെ അകത്തായിരിക്കും, ചില സമയത്ത് നാവിൻ്റെ അരികിലായിരിക്കും, ചില സമയത്ത് കവിളിലായിരിക്കും. പല ഭാഗത്തായിട്ട് വായ്പുണ്ണ് വന്ന് വല്ലാതെ ഉപദ്രവിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ ചെന്ന് പെടാറുണ്ട്. അപ്പോൾ വായ്പുണ്ണിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യണം എന്നെനിക്ക് തോന്നി. ഈ വായ്പുണ്ണ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ആഫ്തസ് അൾസർ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും. ഈ ആഫ്തസ് അൾസർ വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വന്നു പോകുന്നൊരു സംഗതിയാണ്. പലപ്പോഴും നമ്മളത് ആൻറ്റിബയോട്ടിക് ചിലർ കഴിക്കും, ചിലർ ബി കോംപ്ലെക്സ് കഴിക്കും, ചിലർ ആസ്പിരിൻ മിക്സ് ചെയ്ത് അവിടെ പുരട്ടി വയ്ക്കും, ചിലർ പല ഓവർ ദ കൗണ്ടർ മെഡിസിൻസും വാങ്ങിക്കാൻ കിട്ടും, ഓയിൻമെൻറ്റൊക്കെ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൺട്രോൾ ചെയ്യും, അങ്ങനെ പലതും ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മരുന്നുകളൊക്കെ ശ്രമിക്കാം. അല്പം ഉപ്പുവെള്ളം വായിൽ കൊണ്ടു നോക്കാം, പിന്നെ അലോവേറയുടെ ജെല്ല് പതുക്കെ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര റിലീഫ് കിട്ടും. ഇതൊക്കെ സാധാരണഗതിയിൽ വരുന്ന വായ്പുണ്ണ്, അതായത് ആഫ്തസ് അൾസറിന് അത് ഉപയോഗപ്രദമാണ്. പക്ഷേ ആഫ്തസ് അൾസർ അല്ലാതെ തന്നെ മറ്റ് പലതരത്തിലുള്ള വായ്പുണ്ണുകളും സംഭവിക്കാറുണ്ട്. ഈ ആഫ്തസ് അൾസർ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു വ്യതിയാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടായി, പെട്ടെന്ന് കുട്ടികൾ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ പോകുന്നു, ആ സമയത്ത് അങ്ങനെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരാം. പിന്നെ ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട്, സ്ത്രീകളിൽ എപ്പോഴും ഹോർമോണൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും, ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് വരാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആഫ്തസ് അൾസർ വരാം. പക്ഷേ ഈ വക ആഫ്തസ് അൾസർ എല്ലാം തന്നെ ഒരു മാക്സിമം പോയാൽ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ താനെ പുറത്ത് അതങ്ങ് ഡിസപ്പിയർ ചെയ്ത് പോവും. പലപ്പോഴും നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളപ്പോഴാണ് ഇതൊക്കെ പിന്നെയും സംഭവിക്കാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബി കോംപ്ലെക്സ്, വൈറ്റമിൻ സി ഇതെല്ലാം കഴിച്ച് നമ്മളത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഇതിന് പുറമേ ഇതെല്ലാം ചെയ്തിട്ട് മാറാത്ത ചില പുണ്ണുകളുണ്ട്, അവയെപ്പറ്റി നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റി ഒരു ബോധം വേണം, അത് ട്രീറ്റ് ചെയ്യാനും സാധിക്കണം. അപ്പോൾ ആഫ്തസ് അൾസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോബ്ലം വായ്പുണ്ണിന് നമ്മൾ ട്രൊമാറ്റിക് അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചിട്ട് ഉണ്ടാവുന്ന അൾസർ. ഉദാഹരണത്തിന് ഒരാൾ വീണിട്ട് ചുണ്ട് കൂട്ടിക്കടിച്ച് പൊട്ടി, പെട്ടെന്ന് ചുണ്ട് തട്ടി എവിടെയെങ്കിലും തട്ടിയിട്ട് ചുണ്ടും പല്ലും കൂടെ കൊളുത്തിയിട്ട് ചുണ്ട് പൊട്ടുക, അങ്ങനെ വരുമ്പോൾ അൾസർ വരും. പിന്നെ ചിലർക്ക് കൂർത്ത പല്ലുകളുണ്ടാവും, ഈ പല്ലുകൾ കണ്ടിന്യൂസ്ലി കടിച്ച് കവിളിലോ മോണയിലോ അൾസർ വരാം, അത് വേറൊരു കാരണം. പിന്നെ അതേപോലെ ചിലർക്ക് ഡെൻചേഴ്സ്, അതായത് ആർട്ടിഫിഷ്യലായിട്ട് പല്ല് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ മറ്റേ പ്രോസ്തസിസ്, അതിനെയാണ് ഡെൻച്ചർ എന്ന് പറയുക. ഈ ഡെൻച്ചർ അല്ലെങ്കിൽ വായിലിരിക്കുന്ന ബ്രിഡ്ജ്, ഇനി ചിലർ കുട്ടികൾ കമ്പിയിടുന്ന ആ കമ്പിയുടെ ചില ഭാഗങ്ങൾ, ഇതെല്ലാം കുത്തി 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 പൊട്ടും. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളത് സമയത്തിന് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് മറ്റു പല ഭീകരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകാം, ഓറൽ ക്യാൻസർ മുതലായ കണ്ടീഷൻസിലേക്ക് പോകാം. അപ്പോൾ അതിനെ നമ്മൾ ട്രൊമാറ്റിക് അൾസർ എന്നാണ് പറയുക. ഈ ആഫ്തസ് അൾസർ എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ എല്ലാവർക്കും വരുന്നതും ട്രൊമാറ്റിക് അൾസർ ഇഞ്ചുറി കൊണ്ട് വരുന്നതുമാണ്. അപ്പോൾ ഈ ട്രൊമാറ്റിക് അൾസർ പലപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇതാണ്. ഈ ട്രൊമാറ്റിക് അൾസർ നമ്മൾ ഈ ചുണ്ടിൽ നമുക്ക് പൊട്ടിയിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാം. ചുണ്ടിൽ പലപ്പോഴും ഇത് ആക്സിഡൻറ്റ് മൂലമോ അല്ലെങ്കിൽ ഒരു വീഴ്ചയിൽ ചുണ്ട് പെട്ടെന്ന് കൂട്ടിക്കടിക്കുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ വരുന്നതാണ് ഇത്. ഇത് പലപ്പോഴും ഷാർപ്പായിട്ടുള്ള ഈ നാവിൻ്റെ ഭാഗത്ത് കാണുന്ന ഈ അൾസർ ഷാർപ്പായിട്ടുള്ള പല്ലിൻ്റെ കൂർത്ത ഭാഗം ഉരഞ്ഞിട്ടുണ്ടാവുന്നതാണ് ഇത് നാവിലുള്ള അൾസർ. ഇതെല്ലാം തന്നെ നമ്മൾ നോർമൽ കേസിൽ തന്നെത്താൻ ഒരു ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ തന്നെത്താൻ അങ്ങ് പോവും. പലപ്പോഴും നമുക്ക് ഉപ്പുവെള്ളം വായിൽ കൊണ്ടാൽ മതിയാവും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബി കോംപ്ലെക്സും കഴിക്കുക. ഇതെല്ലാം ട്രൊമാറ്റിക് അൾസറിൻ്റെ ഭാഗങ്ങളാണ്. ഇനി അടുത്ത വിഭാഗം നമ്മൾ ഓർക്കേണ്ടത് ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. ഇതാണ് ഈ ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന കണ്ടീഷൻ.
ഈ ലൈക്കൻ പ്ലാനസ് പലപ്പോഴും രണ്ട് സൈഡിലായിട്ട് വളരെ ഇറഗുലർ ഷേപ്പിലുള്ള പല പല ഷേപ്പുകളിൽ വരുന്ന അൾസറാണത്. അത് നമ്മുടെ തൊലിപ്പുറത്ത് വരുന്ന ചില ത്വക്ക് രോഗങ്ങളുടെ ഒരു വകഭേദമാണത്. നമ്മുടെ വായുടെ ഉള്ളിൽ വരുന്ന ലൈക്കൻ പ്ലാനസ്, ലൈക്കൻ പ്ലാനസിനും പലപ്പോഴും ട്രീറ്റ്മെൻറ്റൊക്കെ സിമിലർ ആയിരിക്കും. പിന്നെ ചില കണ്ടീഷൻസിൽ നമ്മൾ സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ്സ് വരെ കൊടുക്കാറുണ്ട്. സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ്സ് അവിടെ അപ്ലൈ ചെയ്ത് ആ സ്റ്റിറോയിഡ് വന്നിട്ട് അത് സപ്രസ് ചെയ്യും. അതോടുകൂടെ ആ ലൈക്കൻ പ്ലാനസ് മാറും, പക്ഷെ പലപ്പോഴും ഇത് തിരിച്ചു വരും. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് അലർജി. ഇത് അലർജിയുടെ ഒരു വകഭേദമാണ്. അപ്പോൾ അലർജി മൂലം വരുന്ന ഒരു ലീഷനായിട്ടാണ് പലപ്പോഴും നമ്മളത് കണക്കാക്കാറ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ടൂത്ത്പേസ്റ്റ് ഈ അടുത്തായിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ ബ്രഷ് മാറ്റുകയോ ഇല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരികയോ, ചില ഭക്ഷണങ്ങളിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഈ പ്രിസർവേറ്റീവ്സ്, അതായത് ഇത് ഈ ഭക്ഷണം കുറകാലം ടിൻ ചെയ്ത് ക്യാൻ ചെയ്തിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില പദാർത്ഥങ്ങളാണ് ഈ പ്രിസർവേറ്റീവ്. ഈ പ്രിസർവേറ്റീവുകൾ മാറിക്കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലത്തെ ലൈക്കൻ പ്ലാനസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതും നമ്മൾ ഓർക്കണം. ഇനി ഇതിൻ്റെ എല്ലാം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? ഇതിൻ്റെ എല്ലാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഉപ്പുവെള്ളം വായിൽ കൊള്ളുക, ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് റിൻസ് ചെയ്യാം, അതൊരു വഴി. രണ്ടാമത്തെ ആൻറ്റിസെപ്റ്റിക് മൗത്ത് വാഷസ് ഉണ്ട്. നമുക്ക് ക്ലോർ ഹെക്സിഡീൻ, ബീറ്റഡീൻ എന്നൊക്കെ പറയുന്ന മൗത്ത് വാഷുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരല്പം നേർപ്പിച്ചിട്ട്, വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് നമ്മൾ വായിൽ കൊണ്ട് റിൻസ് ചെയ്ത് തുപ്പുക, അത് വേറൊരു വഴി. പിന്നെ പെയിൻ കില്ലേഴ്സ് പലപ്പോഴും ഇതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. പെയിൻ കില്ലർ, പെയിൻ സപ്രസ് ചെയ്യാനായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ടാബ്ലറ്റ്സ് നമ്മൾ ചിലപ്പോൾ കൊടുക്കും. ചിലപ്പോൾ ആസ്പിരിൻ പോലത്തെ ടാബ്ലറ്റ്സ് നമ്മൾ ഡിസ്പേഴ്സ് ചെയ്തിട്ട് വായിൽ കൊണ്ട് ഇറക്കാൻ പറയും. അങ്ങനെ ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ബെക്ലോമെത്തസോൺ, പിന്നെ ഹൈഡ്രോകോർട്ടിസോൺ എന്ന് പറയുന്ന പല ഓയിൻമെൻറ്റ്സ് പല രീതിയിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇനി നാലാമത്തൊരു വിഭാഗം ആണ് ഓറൽ ക്യാൻസർ. പലപ്പോഴും നമ്മൾ വിചാരിക്കും അൾസർ വന്ന് അത് തന്നതാ മാറും എന്ന് വിചാരിക്കുന്ന ഒരു അൾസർ വിട്ടുപോകാതെ അവിടെ നിന്ന് അത് കൂടുതൽ സങ്കീർണമായി. പലപ്പോഴും ഓറൽ ക്യാൻസർ മൂലം ഉണ്ടാകുന്ന അൾസറിന് വേദന ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റ് അൾസറുകളെല്ലാം തന്നെ നമുക്ക് വേദനയും എരിച്ചിലും നീറ്റലും പൊങ്ങച്ചിലും ഒക്കെ ഉണ്ടാവും. ഓറൽ ക്യാൻസർ വരുന്ന മൂലമുള്ള അൾസറിന് പലപ്പോഴും വേദന ഉണ്ടാവില്ല. അതിന് വേദന വരുന്ന എപ്പോഴാണ്? ഇത് വളരെ വലുതായി സങ്കീർണമായി അതിനോട് ചേർന്നുള്ള ഞരമ്പുകളെയും എല്ലിനെയൊക്കെ ബാധിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അതിൽ വേദന വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു അൾസർ നോൺ ഹീലിംഗ് ആയിട്ട് ഒരു 10 ദിവസത്തിന് മേലെ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം, അത് ചികിത്സിച്ചിരിക്കണം. അത് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് വേറെ മറ്റു പല കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിക്കും. ഇതിന് പുറമേ നമുക്ക് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഓറൽ അൾസേഴ്സ് വരാറുണ്ട്. അനവധി കാരണങ്ങളുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും ഓർക്കേണ്ടത് ഫ്രീക്വൻ്റ് ആയിട്ട് അൾസർ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഡോക്ടർ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ചിട്ടുള്ള ചികിത്സ തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.